എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ട് മാത്രമേ ഞാനിപ്പോ ടെറസിലേക്ക് കയറാറുള്ളൂ. എങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രഭാതം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഈ ഇടക്കിടക്ക് മഴയാണ് കേട്ടോ. ഇപ്പൊ ഇന്നലെ രാത്രി ആയിരുന്നെങ്കിൽ ശക്തമായിട്ടുള്ള മഴയായിരുന്നു, വെളുക്കുന്നത് വരെ മഴയായിരുന്നു. അപ്പൊ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരം വെളുക്കുന്നത് തന്നെ കുറച്ചിങ്ങനെ ലേറ്റായിട്ടാണ്. പിന്നെ ഈ പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ഒരു മൂടി കെട്ടിയ പ്രകൃതിയാണ് കേട്ടോ. മഴയൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ എനിക്ക് എപ്പോഴും ഇഷ്ടം നല്ല തെളിഞ്ഞ ആകാശവും നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള ആ ഒരു പ്രകൃതിയാണ് എനിക്കിഷ്ടം. പിന്നെ ഈ ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്നവരും ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ നിന്ന് ആസ്വദിക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പിച്ചിപ്പൂവിൽ നിന്നാണ് ഈ മണം വരുന്നത്. പിച്ചിപ്പൂ എന്ന് പറയുമ്പം എനിക്ക് എപ്പോഴും ഭയങ്കര എന്റെ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടാ. അന്നൊക്കെ നമ്മുടെ വീട്ടിൽ പിച്ചിപ്പൂ ഉണ്ടാവും. ഇന്നിപ്പം കുട്ടികളൊന്നും പിച്ചിപ്പൂവൊക്കെ വെച്ച് സ്കൂളിൽ പോകുന്നതൊന്നും ഞാൻ കാണുന്നില്ല. അന്നൊക്കെ ഉമ്മ പൂ കെട്ടിത്തരും. അപ്പൊ അതൊക്കെ വെച്ച് സ്കൂളിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉള്ള ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇന്ന് ഞാന് ഇൻസ്റ്റന്റ് ആയിട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ അപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. 2 കപ്പ് വറുത്ത അരിപ്പൊടിയിലേക്ക് 2 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത്. എന്നിട്ട് നമുക്കൊരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ അപ്പത്തിന്റെയൊക്കെ ഒരുപാട് റെസിപ്പി ഞാൻ സലു സിമ്പിൾ റെസിപ്പീസിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സലു കിച്ചണിലും ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്പമാണ് ഇത്. അപ്പൊ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വരും. ഈ ഒരു പരുവാകുമ്പോഴേക്കും വെള്ളം കൂടുതലായിട്ട് കൊടുക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 1/2 കപ്പ് മാവ് ഞാനൊന്ന് മാറ്റിയെടുക്കണം. ഇത് കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് ഈ 1/2 കപ്പ് മാവ് ഞാൻ മാറ്റുന്നത്. അപ്പൊ ഞാൻ ഈ മാവിലേക്ക്, അതായത് ഈ മാവ് 1/2 കപ്പ് എടുത്തത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പാച്ചിലോണ്ട് കട്ട ഇല്ലാതെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ സാധാരണ നമ്മള് അപ്പം ഉണ്ടാക്കുമ്പം കുറച്ച് നേരമൊക്കെ എടുത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരണമെങ്കിൽ നമുക്ക് ഒട്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതാ ഇതുപോലെ ഇളക്കി വേണം ഈ കപ്പി ഒന്ന് കാച്ചിയെടുക്കാനുള്ളത്. അപ്പൊ അതാ ഈ ഒരു പരുവാകുമ്പോഴേക്ക് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കുഴച്ചു വെച്ച മാവുണ്ടല്ലോ, അതാണ് ഞാൻ ഇതാ ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ കപ്പി കാച്ചിയതും ഈ കുഴച്ചു വെച്ച മാവും കൂടി ഒരുമിച്ചിട്ട ശേഷം 1/2 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഇതാ മാവ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരുവ. ഇത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. സ്റ്റീലിലോ ഗ്ലാസ് ലിഡിലോ അതൊക്കെ നിങ്ങളുടെ സൗകര്യാർത്ഥം ഒഴിച്ചെടുക്കാം. ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോരുത്തർ എടുക്കണ മാവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 1/4 ഗ്ലാസ് വെള്ളമൊക്കെ വേണമെങ്കിൽ അധികം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചിട്ട് ഇനിയാണ് ഇതിന്റെ ട്രിക്ക്. ഞാൻ എന്താ ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ 1 വിരൽ പൊക്കത്തില് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഈ മാവിനെ ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കാണ്. ഇതാ മൂടി വെച്ചു കൊടുക്കണം. മൂടി വെച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ഇതിലേക്ക് വെയിറ്റ് ഇട്ടിട്ട് അതങ്ങ് മാറ്റി വെക്കാണ്. ഗ്യാസിൽ വെക്കേ ചെയ്യരുത് കേട്ടോ. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറക്കാം. ഞാനിപ്പോ 1/4 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. എന്റെ ജോലിയെ കഴിഞ്ഞ് വന്നപ്പോൾ 1/4 മണിക്കൂർ ആയപ്പോഴേക്കും ഇത് അടപ്പ് മാറ്റിപ്പോ കണ്ടോ, മാവ് നല്ല പൊന്തി വന്നിരിക്കുകയാണ് കണ്ടോ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അപ്പത്തിന്റെ മാവാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കൂടെ എനിക്ക് തരണം. എന്നിട്ട് നമുക്ക് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾ ഈസ്റ്റിന്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ, ഇപ്പൊ 1/2 മണിക്കൂർ എന്നുള്ളത് നമുക്ക് 1 മണിക്കൂർ ഇതുപോലെ വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പൊ ഇതാ ഇതുപോലെ കറക്റ്റ് നമുക്ക് സാധാരണ അപ്പത്തിന്റെ മാവ് പോലെ തന്നെ ഇരിക്കും. ഞാനിപ്പോ അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ഓയിൽ തടവിയ ശേഷം നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് കോരി ഒഴിച്ച് സാധാരണ പോലെ തന്നെ ചുറ്റിച്ച് മൂടി വെക്കുകയാണ് ചെയ്യണത്. അപ്പം അപ്പം എന്ന് പറയുമ്പോൾ 1/4 ആൾക്കാർക്കും ശരിയാകാത്ത ഒന്നാണെന്ന് എനിക്കിങ്ങനെ കമന്റ്സിലൂടെ ഒക്കെ വരും കേട്ടോ. ചിലപ്പം ശരിയാവും, ചിലപ്പം ശരിയാകത്തില്ല. ഇത് പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്ത പല അപ്പത്തിന്റെ റെസിപ്പിയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഏത് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് അടിപൊളി അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ മൂടി വെച്ചെടുക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടോ, ഒട്ടും പറയത്തേയില്ല. 1/2 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തതെന്ന് കണ്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അപ്പമാണ്. അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം എനിക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് തരണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ സൂപ്പർ അപ്പമാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാന്.
അപ്പൊ ഞാന് മറ്റൊരു ഇരുമ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ രണ്ട് ചട്ടി വെച്ചിട്ടൊക്കെയാണ് മാവ് കോരി ഒഴിച്ച് ചുറ്റിച്ചെടുക്കുന്നത് കേട്ടോ. എപ്പോഴും അപ്പം നമ്മൾ റെഡിയാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ചട്ടിയെക്കാളും നല്ലത് എന്തുകൊണ്ട് ഇരുമ്പ് ചട്ടി തന്നെയാണ് കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. പൊതുവേ അപ്പമൊക്കെ ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ പലത് ഈ അപ്പം ശരിയാവുള്ള എന്ന് പറയുന്നത് ചിലപ്പോൾ ചട്ടിയിൽ നിന്ന് വിട്ടു വരാത്തത് കൊണ്ടാവാം. അപ്പൊ ചട്ടി ഒന്ന് മയപ്പെടുത്തി എടുത്തു വയ്ക്കുന്നതിൽ നമ്മൾ അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്ക് ചട്ടിയിൽ നിന്നത് വിട്ടുവരും. അപ്പൊ ചട്ടി മയപ്പെടുത്തുന്നതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ അപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് ഒന്ന് തരണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ഉടൻ തന്നെ ഇന്നിപ്പം ഞങ്ങളിതാ പുറത്തു പോകണം. പുറത്തെന്ന് പറയുമ്പോഴേക്കും ഞങ്ങളുടെ കാറ് സർവീസ് ചെയ്യേണ്ട അപ്പോയിന്റ്മെന്റ് ഇന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പം നേരത്തെ ഇറങ്ങണം. അപ്പൊ മോളെയും കോളേജിൽ കൊണ്ട് വിട്ടിട്ട് നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് ഇറങ്ങാണ്. ഇന്ന് റോഡ് ബ്ലോക്ക് ആണെന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ രാജ്ഭവന്റെ അവിടെ മാർച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാം റോഡെല്ലാം അവര് ഡൈവേർട്ട് ചെയ്ത് വിടുന്നെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട് പോവാനായിട്ട്. അപ്പൊ എന്നാലും മെയിൻ റോഡിൽ എത്തുമ്പോൾ നല്ല റഷ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് മോളുടെ അടുത്തും പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ മോളെയും കൊണ്ട് വിട്ടിട്ട് പോവാന്ന് വിചാരിച്ചിരുന്നു പോണത്. അപ്പം ഇതിനിടയിൽ നമ്മുടെ റിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇന്ന് കോളേജ് ഇല്ല കേട്ടോ അവിടെ. അത് വേറെന്തിന്റെ ഭാഗമായിട്ടാണ് കോളേജ് ഇല്ലാത്തത്. അപ്പൊ ഇപ്പൊ നമ്മളിതേ ഈ ഒരു റോഡ് നിങ്ങൾ കണ്ടോ, ഇത് കമലേശ്വരം റോഡാണ് കേട്ടോ. അതായത് നമ്മളുടെ കോവളത്തേക്കുള്ള ഹൈവേ റോഡാണ്. പക്ഷേ ഈ ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്നും ഇന്നലെയുള്ളതല്ല കേട്ടോ. ഓരോ മഴയത്തും ഇത് തന്നെയാണ് അവസ്ഥ. ഇവിടേക്ക് ഉള്ളവർ എങ്ങനെ യാത്ര ചെയ്യുന്നെന്ന് പോലും തോന്നിപ്പോകും. കാറിലൊക്കെ ഉള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം. പക്ഷെ ഈ ടൂ വീലറും നടക്കുന്നവരെയും അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എപ്പം നോക്കിയാലും ഇവിടെ കുറെ ന്യൂസ് റീഡേഴ്സ് കാണും. പക്ഷേ ഒരു കാര്യവും ഇല്ല. ഇപ്പൊ ദാ നമ്മളിതാ ഇപ്പോ മെയിൻ മോളെ കൊണ്ട് വിട്ടു. വിട്ട ശേഷം നമ്മളിപ്പോ ഹൈവേ പിടിച്ചു പോവാണ്. ഇപ്പൊ നല്ല തെളിഞ്ഞ ആകാശവും ഒക്കെ ഉള്ള നല്ല ഒരു ക്ലൈമറ്റ് കേട്ടോ. രാവിലെ മഴ പെയ്തതൊന്നും തോന്നത്തേയില്ല. ഇപ്പൊ ദാ നമ്മളിപ്പം സർവീസ് സെന്ററിൽ എത്തിയിട്ടുണ്ട്. മറ്റത് ഇപ്പൊ സലു ഉള്ളപ്പോഴാണെങ്കിൽ ഞങ്ങൾ ഇതൊന്നും അറിയണ്ട കേട്ടോ. കാരണം സർവീസിന്റെ ടൈം ആവുമ്പോഴേക്ക് സലു തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണത്. സത്യം പറഞ്ഞ മക്കളൊക്കെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് തരുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും നമ്മളങ്ങനെ തല പുണ്ണാക്കത്തും ഇല്ല. അതിനെക്കുറിച്ചൊന്നും വലിയ ബോധഡായിട്ട് നടക്കത്തും ഇല്ല. അപ്പൊ സൽമാന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, ശൈലേഷ്നാഥ് മാനേജറാണ്. അപ്പൊ പുള്ളിക്കാരനെ ചെന്ന് കണ്ടപ്പോഴേക്ക് നമ്മൾ പറഞ്ഞു അപ്പൊ സലു ഇല്ലാത്തതൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പം പറഞ്ഞു വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ കിട്ടുമായിരിക്കും. അപ്പൊ നമ്മള് രാവിലെയുള്ള അപ്പോയിന്റ്മെന്റ് തന്നെയാണ് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് പിന്നെ സലു ഉണ്ടായിരുന്നെങ്കിൽ ശരി നമ്മളെ കൊണ്ടുവന്ന് വീട്ടിൽ വിടും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വണ്ടി എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് മോളുടെ കോള് വന്ന് അവൾക്ക് കോളേജ് വിട്ടു, എന്തോ സ്ട്രൈക്ക് എന്ന്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ആ മോളിപ്പം വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇതേ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ആ ഗ്ലാസ്സിലൂടി നമ്മളുടെ വണ്ടികള് വണ്ടി അപ്പുറത്ത് റെഡിയാക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണോന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത് എല്ലായിടത്തും ഇങ്ങനെയാണോന്ന് നമ്മൾ ചില റെസ്റ്റോറന്റിലൊക്കെ കണ്ടിട്ടില്ലേ, ഓപ്പൺ റെസ്റ്റോറന്റിൽ ആ ഒരു അവസ്ഥയാണ് ഇവിടെയും. നമ്മൾ ഇതുപോലെ ഇരിക്കുമ്പോൾ നമ്മുടെ വണ്ടി അപ്പുറത്തുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ശരിക്കും അത് തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ നമ്മളുടെ വണ്ടിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോറടിക്കത്തില്ല. അപ്പൊ ഇതാ നമ്മളുടെ വണ്ടിയുടെ ആ ഒരു നമ്പർ വന്നു. അപ്പോഴേക്ക് അവരെല്ലാം റെക്കോർഡ് ചെയ്യും കേട്ടോ. വണ്ടിയുടെ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എല്ലാം നമ്മൾ പറയണം. അതുപോലെ തന്നെ വണ്ടിയുടെ അകവശവും പുറവും എല്ലാം അവർ റെക്കോർഡ് ചെയ്തെടുത്ത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലൊക്കെ പറയണേ. ഇതിപ്പോ സെക്കൻഡ് ഫ്രീ സർവീസ് അല്ലേ, അപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി എല്ലാം നോക്കി അവർ ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതിനിടയിൽ എനിക്ക് ഇതിനുള്ളിലേക്ക് കയറണം എന്നൊരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അവരിങ്ങനെ ഉള്ളിലേക്കൊന്നും ആരെയും കടത്തി വിടത്തില്ല, നമുക്ക് ആ ഗ്ലാസ്സിൽ കൂടെ കാണുന്നതേ ഉള്ളൂ. പക്ഷെ എനിക്കിതൊരു കാണാനൊരു കൗതുകവും നിങ്ങളിലേക്ക് ഇതൊക്കെ ഒന്ന് എത്തിക്കാം എന്ന് വിചാരിച്ചാണ് ഞാനത് ചോദിച്ചത്. അപ്പൊ അവര് സമ്മതിച്ചേട്ടാ. അപ്പൊ ദാ ഇതാണ് ഇങ്ങനെ വണ്ടികളെല്ലാം ദേ അവിടെ ഒരു ഗ്ലാസ് കാണുന്നുണ്ട്, അതിന്റെ അപ്പുറത്താണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ദാ നമ്മുടെ വണ്ടി എല്ലാം വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കിയൊക്കെ വയ്ക്കുകയാണ്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഒരു തൃപ്തികരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ.
ഓരോ വണ്ടിയും അവര് ചെയ്യണത്. എനിക്കിതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ അറിയണമല്ലോ. ശരിക്കും ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഒരു തുണി, ഒരു ഏപ്രൺ പോലെയുള്ള സംഭവമൊക്കെ കെട്ടിയിട്ടൊക്കെ അല്ലേ നമ്മള് പോണത്. അതിന്റെ പ്രത്യേക ഉടുപ്പൊക്കെ ഇട്ട് എന്ന് പറഞ്ഞതുപോലാണ് വണ്ടിയിലും ഇവരിതെ ഫുള്ളൊക്കെ കവർ ചെയ്ത്, ഫ്രണ്ടൊക്കെ കവർ ചെയ്ത്, അതായത് അവിടെ ഒന്നും വേറെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് ഓരോ വണ്ടിയും ചെയ്യണം ഞാൻ കാണുന്നത്. അപ്പോഴേക്ക് വണ്ടി ഇതായി ലിഫ്റ്റ് ചെയ്ത് മള്ളേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഞാൻ ഇതിന്റെ അടിവശം കാണണമെന്ന് എപ്പോഴും വിചാരിക്കുവേ. നമുക്ക് അറിയത്തില്ലല്ലോ ഇതിന്റെ അടിവശം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതൊക്കെ എന്നിലുണ്ടാവണ ചില കൗതുകങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ അതിന്റെ അടിയിൽ നിന്നും നോക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് എന്ന് ഞാൻ ഇതുപോലെയൊക്കെ ലിഫ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത്. സാധാരണ നമ്മള് ഇതുപോലെ വണ്ടിയൊന്നും സർവീസിന് വരുമ്പോഴേക്ക് ഈ പറഞ്ഞ മാതിരി നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടാത്തോണ്ട് തന്നെ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയാനും സാധിക്കത്തില്ല. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും അവർ ചെയ്യുന്നത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് എനിക്ക് കുറച്ചു നേരം ബോറടിച്ചപ്പോ ഞാൻ ആ പ്ലേ ഏരിയയിൽ നിന്ന് ഒന്ന് ക്യാരംസ് കളിക്കണം. അപ്പൊ മോള് അത് നോക്കാണ്. ഇതുപോലെ വന്നിരിക്കുമ്പോ ബോറടി മാറ്റാനാണ് ഇവരിവിടെ ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ബോറടിച്ചപ്പോഴേക്ക് ഈ പ്ലേ ഏരിയയിൽ വന്നിട്ട് ഇതാ നമ്മുടെ ക്യാരംസ് കളിക്കാണ്. അപ്പൊ മോളിങ്ങനെ നോക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം ഇതൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചു നേരം ഒന്ന് കളിക്കാം, എന്തായാലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മോളുമായിട്ട് ഞാൻ നിന്ന് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാൻ. കുറെ വർഷമായി കേട്ടോ ഈ സംഭവം കളിച്ചിട്ട്, പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പൊ ഇന്നിപ്പം ഇങ്ങനെ കളിക്കാൻ കിട്ടിയപ്പോ നല്ല ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കളികളൊക്കെ ആസ്വദിക്കുന്നത് ഇതുപോലെ സമയം കൊല്ലിയായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയങ്ങളിലാണ് കേട്ടോ. അങ്ങനെ ഞാനും മോളും കൂടി കളിച്ചോണ്ടിരിക്കുമ്പോ നിസാരിക്കയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു, അതായത് സർവീസ് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അവര് ഗേറ്റ് പാസും ഇൻവോയ്സും കൊണ്ടുവന്ന് തന്നു. ഇൻവോയ്സ് സീറോ ഇൻവോയ്സ് ആണ്. ഇത് നമ്മളുടെ 5000 kilometer ആയിട്ടുള്ളൂ. അതാണ് ഫ്രീ സർവീസിന് കൊണ്ടുവന്നത്. അപ്പൊ ആകെ നമ്മൾ ഓടിയത് 3000 kilometer കണ്ട് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ സലു ഇവിടെ ഉണ്ടായിരുന്നെങ്കില് നല്ലതുപോലെ വണ്ടിക്ക് ഓട്ടം വന്നേനായിരുന്നു. ഇപ്പൊ നമ്മള് മാത്രം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം പിന്നെ ഈ വണ്ടി അങ്ങനെ എടുക്കാറും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കുറവ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അവര് വണ്ടി അവര് സ്റ്റാഫ് വന്ന് എല്ലാം പറഞ്ഞു വന്ന് കാണിച്ചു തരേണ്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. വണ്ടിക്കൊക്കെ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നോ എന്ന് നമുക്കിപ്പോ തോന്നും കേട്ടോ. സർവീസ് കഴിഞ്ഞ് വണ്ടി ഇറങ്ങുമ്പോൾ ശരിക്കും അറിയാം, എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് സർവീസ് കഴിഞ്ഞ വണ്ടി ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ. പിന്നെ അതിൽ പൊടി ചെളിയൊക്കെ പറ്റുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അപ്പൊ അങ്ങനെ ഇപ്പൊ ദാ വണ്ടിയെല്ലാം നല്ല കുട്ടപ്പനായിട്ട് ടിപ്പായിട്ട് കുളിച്ചൊരുങ്ങി വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ഗേറ്റ് പാസ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. അപ്പൊ അങ്ങനെ സർവീസ് എന്താണ്, അതായത് ഫസ്റ്റ് സർവീസ് കേട്ടോ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ വന്നിങ്ങനെ കണ്ടപ്പോഴേക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ നമ്മള് ഈ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് വണ്ടിയൊക്കെ നമ്മൾ ഓടിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിപ്പം നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. നല്ല ക്ലൈമറ്റ് കേട്ടോ. ഇപ്പൊ നമുക്ക് റോഡ് കണ്ടാ തോന്നുന്നു നല്ല മഴ ഉണ്ടായിരുന്ന സമയമാണെന്ന്. ഇപ്പൊതാ നല്ല അത്യാവശ്യം നല്ല വെയിലും ഒക്കെ ഉണ്ട്. ആകാശം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ യാത്രകളിൽ ഞാൻ നല്ല ആകാശം കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വരുന്ന വഴിക്ക് ഞാനൊരു കാഴ്ച കണ്ടു കേട്ടോ, ഭയങ്കര സൂപ്പർ ഒരു കാഴ്ചയായിരുന്നു. ആ മരത്തിൽ നോക്കിക്കേ, കുറെ കുഞ്ഞു കിളികള് പറന്നു വരുന്നു, അതേപോലെ അങ്ങ് പറന്നു പോകുന്നു. ഇതൊക്കെ കാണുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ഇതൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ നമുക്ക് ഇനി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.